ഇപ്പോൾ നമ്മോടൊപ്പം കെ കെ രമ ചേരുന്നു എങ്ങനെയാണ് ഇത്തരമൊരു പരാമർശത്തെ അങ്ങ് കാണുന്നത് അല്ല ഇത്ര ക്രൂരമായ ഒരു നിന്ദ്യമായ വാക്കാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതും ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് അവകാശപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ ഭാഗത്തുനിന്നാണ് ഇത്രയും അപരിഷ്കൃതമായ ഒരു വാക്ക് വിധവ വിധി ഇതൊക്കെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇവർക്ക് പറയാൻ സാധിക്കുന്നത് ഇവർ ഈ സമൂഹത്തിനോട് എന്ത് സന്ദേശമാണ് ഇതുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്പം കൊന്ന ആളുകളെ അത് മതിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തരുന്നത് വീണ്ടും വീണ്ടും അവർ അധിക്ഷേപിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശം കൂടി ഒരു അൺപാർലമെന്ററി വാക്ക് സഭയിൽ പല പാർലമെന്ററി വാക്കുകൾ പുറത്തേക്ക് അൺപാർലമെന്ററി വാക്കുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതെ തീർച്ചയായിട്ടും കാരണം ഒരു സ്ത്രീയും ഒരു വിധവയാവാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല അങ്ങനെയായ ആളുകൾ അങ്ങേയറ്റത്തെ മാനസികമായ വിഷമത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം ഒരു സംശയവും ആ കാര്യത്തിലില്ല അത് അവരെ അറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ ഈ സ്ത്രീകളെ എന്തിനാണ് ഇങ്ങനെ വിധവ എന്ന് വിളിക്കുന്നത് ഭർത്താവ് മരിച്ച ആളുകളെ ഒരിക്കലും മറ്റൊരു പ്രയോഗം നാം ഇതുവരെ കേട്ടില്ല പിന്നെ സ്ത്രീക്ക് മാത്രം എന്താണ് പ്രത്യേകിച്ചൊരു ഭാഷ അപ്പോൾ അത് സ്ത്രീകളെ വീണ്ടും തളർത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഒരിക്കലുമല്ല കാരണം ഞാൻ എനിക്കിപ്പോഴും എസ് എഫ് ഐ രക്തമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കരുത്തും ഈ ശക്തിയും ഒക്കെ ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ ആ പ്രസ്ഥാനമല്ല ഇന്നത്തെ പ്രസ്ഥാനം ഇന്നത്തെ പ്രസ്ഥാനം ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയെ അവർക്കറിയുള്ളൂ മനുഷ്യത്വം അവർക്കില്ല സ്നേഹത്തിൻ്റെയോ ആർദ്രതയുടെയോ ഭാഷ അവരിൽ നിന്ന് നാം കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അതൊരു തിരുത്താനുള്ള ഒരു സന്മനസ് കാണിക്കണം അതിനെ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം ഒന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ സഭയിൽ പറഞ്ഞു അതെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മന്ത്രിമാർ ന്യായീകരിച്ചു ഇന്നും വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് അവർകളും ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർ സ്വയം ഒന്ന് ആലോചിക്കട്ടെ തിരുത്തട്ടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടി കോടതിയുടെ വിധിയാണ് ആ ജഡ്ജി ആരെന്ന് അദ്ദേഹം പേര് പറയുന്നതിന് അകത്തു പറഞ്ഞു പക്ഷേ പുറത്ത് പേരും പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ആ പാർട്ടി കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ കയ്യിൽ രക്തക്കറയുണ്ട് കെ കെ രമ അത് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാണ് ഇതിൻ്റെ ഗൂഢാലോചനയിലെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആ മാസ്റ്റർ ബ്രെയിൻ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ആ മാസ്റ്റർ ബ്രെയിനിലുള്ള ആളുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പിണറായി വിജയൻ തന്നെയാണോ മാസ്റ്റർ ബ്രെയിനും ആ ചോരക്കറ അദ്ദേഹത്തിൻ്റെ ടി പിയുടെ ചോരക്കറ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടെന്ന് കെ കെ രമ വിശ്വസിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അന്വേഷണം നടത്തണം ഇനി ഇല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് ബാധ്യത നിയമത്തിലുണ്ടല്ലോ പക്ഷേ എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ ബോധ്യം അതാണ് പക്ഷെ അന്ന് ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ് തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തരമന്ത്രി അവരെന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ല അല്ല ഇതൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതായിരുന്നു അത് എവിടെയാണ് ഒത്തുതീർന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും അത് ഇനിയും അന്ന് കുറേ സാഹചര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു 3 മാസത്തിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ പ്രതികൾ മുഴുവൻ ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ കോടതിയിലേക്ക് ആ കേസ് എത്തിയത് പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ ആ കേസ് പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളതിനു വേണ്ടി സി ബി ഐക്ക് വേണ്ടിയിട്ടുള്ള കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് അല്ല എനിക്കറിയില്ല അത് പരിശോധിക്കട്ടെ കണ്ടുപിടിക്കട്ടെ എവിടെയോ എന്തോ സംഭവിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഒത്തുതീർപ്പാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലുമാണോ ഒന്നും എനിക്കറിയില്ല ഏതായാലും അത് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ അതിനു വേണ്ടിയിട്ടാണ് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത് അല്ല ഞാൻ ഈ കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് കേസ് കോടതിയിലാണ് ബാക്കി കോടതിയാണ് പറയേണ്ടത് കോടതി ആ കേസ് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്